السلام عليكم ورحمة الله. طلابي الأعزاء، كيف أنتم؟ أنتم في خير وعافية؟ ما شاء الله. كتوغاري എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കുന്നു. اليوم ندخل إلى وحدة جديدة. كتوغاري ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. പുതിയ ഒരു വഹദയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ യൂണിറ്റിൻ്റെ പേര് ഖത്റു മത്ർ എന്നാണ്, മഴത്തുള്ളി എന്നാണ്. അതിലൊന്നാമത്തെ പാഠമായ മിനൽ ജബലി ഇലൽ ബഹർ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം. ഓക്കെ, ആദ്യം നമ്മൾ ഒരു ചിത്രം നോക്കിയാലോ. ഷുഫില ശാശ, എല്ലാവരും സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. എന്താ നിങ്ങൾ കാണുന്ന ചിത്രം? ആ പറയൂ. ആ എന്താണ് അവിടെ കാണുന്നത്? ആ ഒരു വരണ്ടുണങ്ങിയ ഒരു പ്രദേശം അല്ലേ. അവിടെയുള്ള മരത്തെ നോക്കൂ. ഷുഫ് ഇല ഷജറ. ആ എന്താണ് ആ മരത്തിൻ്റെ പ്രത്യേകത? ലൈസ അലൈഹ വറഖ ഔറാഖ്. ലൈസ അലൈഹ ഔറാഖ് അല്ലേ, മരത്തിൽ ഇലകളൊന്നുമില്ല, ആകെ ഉണങ്ങിയ ഒരു മരം അല്ലേ. ആ ഇത് എന്താണ് നമുക്ക് സൂചിപ്പിക്കുന്നത്? അൽ അർദു ജാഫ് അല്ലേ, ജാഫ ഭൂമി. അവിടെ കാണുന്ന നിലം എന്താണ്? ആ സ്ഥലം ആ വറ്റി വരണ്ടതാണ് അല്ലേ. അതുപോലെ തന്നെ അവിടെ കാണുന്ന ആ വൃക്ഷമൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ആകെ ഉണങ്ങിയിട്ടുണ്ട് അല്ലേ. എന്താണ് ഇത് നമ്മളെ മനസ്സിലാക്കി തരുന്നത്? ആ എന്താണ്? ആ മഴയൊന്നും കിട്ടാതെ ആ കുറേ വേനൽ ചൂടേറ്റ് ഉഷ്ണം ബാധിച്ച് വരണ്ടുണങ്ങിയിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ആ നിലവും മരവുമൊക്കെ എന്തായിട്ടുണ്ട്? ആകെ ഉണങ്ങിയിട്ടുണ്ട്. അതാണ് ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ല അല്ലേ. അൽ അസാസ് അൽ മാ വസാസുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? വെള്ളമാണ്. വെള്ളമില്ലാതെ നമുക്കോ ഇതര ജന്തുജാലങ്ങൾക്കോ പക്ഷികൾക്കോ പറവകൾക്കോ ഒന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് അത് വളരെ സുപ്രധാനമായൊരു സംഗതിയാണ് അല്ലേ. എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്? മിൻ ഐന യജീഉ അൽ മാ. കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? മിൻ ഐന, എന്താ മിൻ ഐന എന്ന് പറഞ്ഞാൽ? എവിടെ നിന്നാണ് യജീഉ, യജീഉ വരുന്നത്? അൽ മാ വെള്ളം അല്ലേ. അപ്പോൾ വാട്ടർ വെള്ളം വരുന്നത് എവിടുന്നാ? ആ എവിടുന്നാ? മിനസ്സമായിയാണ് അല്ലേ, മിനസ്സമായി അല്ലേ. അപ്പോൾ ആകാശത്തു നിന്നാണ് അല്ലേ വെള്ളം മഴയായി പെയ്തിറങ്ങുകയാണ്. അതാണ് നമ്മുടെ കുളങ്ങളും കിണറുകളും തോടുകളും അല്ലേ ആ തടാകങ്ങളും, ഇങ്ങനെ ഒരുപാട് ജലസ്രോതസ്സുകളിൽ വെള്ളം നിറയാൻ കാരണം. കുടിക്കാനും കുളിക്കാനും യഥേഷ്ടം വെള്ളം ഉപയോഗിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ആ വർഷക്കാലത്ത് പെയ്യുന്ന മഴയാണ് അല്ലേ. മത്വർ മത്തർ ഇതാ നസലൽ മത്തർ യഫ്ര അല്ലഖറാസ് അല്ലേ. മഴ പെയ്താൽ ചെടികളൊക്കെ സന്തോഷിക്കും. ചെടികൾ മാത്രമല്ല അല്ലേ, ഒരു വേനൽക്കാലത്ത് ഒരു മഴ കിട്ടിയെങ്കിലെന്ന് നമ്മളൊക്കെ കൊതിക്കാറില്ലേ? ഉണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനുഷ്യ ജീവിതത്തിൽ ജന്തുജീവജാലങ്ങളിൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യമായ ഒന്നാണെന്ത്? അൽ മാ
വെള്ളം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കൂട്ടുകാരെ, നമുക്ക് നദുർസു അൽ യൗമ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൻവാനു ദർസ് മദ, അത് വായിക്കൂ. എന്താ നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്? ആ എന്താണ്? മിനൽ ജബലി, മിനൽ ജബലി, പിന്നെ ഇലൽ ബഹർ. ഓക്കെ, വെരി ഗുഡ്, അഹ്സൻതു. മിനൽ ജബലി ഇലൽ ബഹർ, മിനൽ ജബലി ഇലൽ ബഹർ എന്നാണ് അല്ലേ. ജബലുൻ നിങ്ങൾക്കറിയാം, എന്താ ജബൽ എന്ന് പറഞ്ഞാൽ? ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ജബലുൻ അല്ലേ. എന്താണ് മല അല്ലേ? മലയ്ക്കാണ് എന്ത് പറയുക? ജബലുൻ എന്ന് പറയുക അല്ലേ. ജബലു എന്ന് പറഞ്ഞാൽ മല. ബഹർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? അറിയില്ലേ. ആ എന്താണ്? ആ സമുദ്രം, കടൽ അല്ലേ. കടലിനാണ് എന്ത് പറയുക? ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊട്ടുമ്പത്തെ പാഠത്തിൽ, നമ്മൾ പഠിച്ചില്ലേ. ഓക്കെ, കടൽ തീരം കാണാനൊക്കെ അവർ അല്ലേ പോയതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അവിടെ നമ്മൾ സാഹിലുൽ ബഹറും കടൽ തീരവും ബഹറും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബഹർ എന്ന് പറഞ്ഞാൽ കടൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? മീനൽ ജബൽ ഇലൽ ബഹർ എന്ന് പറഞ്ഞാൽ എന്താ? മീനൽ ജബൽ, മലയിൽ നിന്ന് അല്ലേ, മലയിൽ നിന്ന് ഇലൽ ബഹർ, കടലിലേക്ക് എന്ന. മലയിൽ നിന്ന് കടലിലേക്ക് എന്തിനെ പറ്റിയാണ് പറയുന്നത്? ആ വെള്ളമൊക്കെ ഇങ്ങനെ മലയിൽ നിന്ന് കുത്തി ഒലിച്ച് ഇങ്ങനെ വന്ന് അല്ലേ, അതിങ്ങനെ ചെറിയ അരുവികളായി വന്ന് അത് ഇങ്ങനെ പുഴയായി മാറി, ആ പുഴ ഇങ്ങനെ ഒഴുകി ഒഴുകി എങ്ങോട്ടെത്തുന്നുണ്ട്? കടലിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. അതിനെ സൂചിപ്പിക്കാനാണ് മീനൽ ജബലി ഇലൽ ബഹർ. ഓക്കെ, എന്നാൽ നമുക്ക് അതിൻ്റെ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കിയാലോ? റെഡിയല്ലേ എല്ലാവരും? എന്നാൽ എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരിക്കൂ. റെഡിയല്ലേ? അൻതു മുസ്തഅദ്ദൂൻ? ആർ യു റെഡി? അയ്വാ. ഓക്കെ, എന്നാൽ നമുക്ക് വായിക്കാം. ഞാനൊന്ന് വായിക്കാം. ഷുഫ് ജയ്യിദൻ, നല്ലവണ്ണം നോക്കിയിരിക്കണേ. റെഡിയല്ലേ? ഓക്കെ, എന്നാൽ നോക്കൂ. മിനൽ ജബലി ഇലൽ ബഹർ, മലയിൽ നിന്ന് കടലിലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് വായിക്കാം. ഹൽ തഅരിഫുനി, തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഹൽ തഅരിഫുനി അല്ലേ. ആദ്യം നമ്മളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഹൽ തഅരിഫുനി അന സദീഖുക് അൽ ഖാദിമു മിനൽ ജബൽ في البداية كنت عينا هزيلة وفي الطريق صاحبتني الجداول فصرت نهرا أجري إلى البحر ليل نهار أسقي الإنسان والحيوانات والطيور والنباتات والأشجار. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? അത് തുടങ്ങുന്നത് തന്നെ ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഒരു വെള്ളത്തുള്ളി ചോദിക്കാണ് കേട്ടോ. ഒരു വെള്ളത്തുള്ളി കത്ര്, ഒരു കത്ര്, ഒരു ഡ്രോപ്പ് അല്ലേ, ഒരു വെള്ളത്തുള്ളി ചോദിക്കാണ്. എന്താ ചോദിക്കുന്നത്? ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയുമോ? അന, അന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കൊക്കെ അറിയാം. ആ ഞാൻ, സദീഖുക, സദീഖുക, യുവർ ഫ്രണ്ട്, യുവേഴ്സ് ഫ്രണ്ട്, നിങ്ങളുടെ കൂട്ടുകാരനാണ്, നിങ്ങളുടെ കൂട്ടുകാരനാണ് ഞാൻ. എന്നിട്ട് പറയുന്നത് എന്താ? അൽ ഖാദിമു മിനൽ ജബൽ, ഞാൻ വരുന്നത് എവിടുന്നാണെന്നറിയോ? അൽ ഖാദിം, ഞാൻ വരുന്നവനാണ്. എവിടുന്നാണ് വരുന്നത്? മിനൽ ജബൽ, ജബലിൽ നിന്നാണ്, മലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഫിൽ ബിദായത്തി, ഫിൽ ബിദായത്തി, തുടക്കം, തുടക്കത്തിൽ, കുൻതു, ഞാനായിരുന്നു, ഐനൻ, ഐനൻ, ഐനൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണ് എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ അർത്ഥം. ആ ഐനിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇതിൻ്റെ അർത്ഥം അരുവി എന്നാണ്. ചെറിയ
നീരൊഴുക്ക് അല്ലേ, അതിനാണ് അഴിയുന്നത് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു അരുവിയായിരുന്നു ഞാൻ തുടക്കത്തിൽ. ആദ്യം ഞാൻ ഒരു അരുവിയായിരുന്നു. ഹസീലത്തൻ, എങ്ങനത്തെ അരുവി? നല്ല വലുപ്പമൊന്നുമില്ല, ഒരു കുഞ്ഞു അരുവിയായിരുന്നു. മെലിഞ്ഞ, വളരെ വിശാലമായി ഒഴുകുന്ന ഒരു അരുവിയൊന്നുമല്ല, ഒരു കുഞ്ഞു, ഒരു മെലിഞ്ഞ അരുവിയായിരുന്നു ഞാൻ. എന്നിട്ടോ വഫി ത്വരീഖി, അങ്ങനെ ഞാനിങ്ങനെ ഒഴുകി ഒലിച്ചു വന്നപ്പോൾ വഴിയിൽ വെച്ച് സ്വഹബത്തിനി, സ്വഹബത്തിനി, എൻ്റെ കൂടെ കൂടി ആര്? അൽ ജദാവിൽ, ജദുവിൽ, ജദാവിൽ, കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ജദുവലിൻ എന്ന് പറഞ്ഞാൽ മീനിങ് തോടിനാണ് ജദുവലിൻ എന്ന് പറയാ. ജദാവിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം. ജദുവലും ജം ജദാവിലും, തോടുകൾ, ചെറിയ നമ്മളെ ചാലിലൂടെയൊക്കെ ഒഴിച്ചു വരുന്ന ആ ചെറിയ ചെറിയ കുറച്ച് വലിയ ചാലുകളെ കണ്ടിട്ടില്ല നിങ്ങൾ? അതിനാണ് തോട് എന്ന് പറയുക. അല്ലേ, നമ്മൾ നമ്മളെ നാടുകളിലൊക്കെ ഉണ്ടാകാറുണ്ട് ചെറിയ ചെറിയ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അല്ലേ, നമ്മുടെ വീടിൻ്റെ അരുക്കിലൂടെ തൊടീൻ്റെ അഴുകിലൂടെ ഒക്കെ ഒഴിച്ചു പോകുന്നുണ്ടാവും. അതിനാണ് എന്ത് പറയുക, ജദുവൽ, തോട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ വഴിയിൽ വെച്ച് തോടുകളൊക്കെ കൂടി, പല ഭാഗത്തു നിന്ന് ഒഴുകി വന്ന തോടുകളൊക്കെ ആ എൻ്റെ കൂടെ കൂടി. അങ്ങനെ ഞാൻ എന്തായി? ഫസീർത്തു, ഞാനായിത്തീർന്നു. എന്ത്? നെഹ്റൻ, ഞാനൊരു പുഴയായിത്തീർന്നു. ഞാനൊരു നെഹ്റായിത്തീർന്നു. എന്താ നെഹ്റ്? പുഴ, റിവർ, അല്ലേ, അതിനാണ് എന്ത് പറയുക, നെഹ്റി എന്ന് പറയുക. കേട്ടോ, അങ്ങനെ ഞാനൊരു നദി, പുഴയായി മാറി. അജിരി ഇലൽ ബഹർ, അങ്ങനെ നദിയായി മാറിയപ്പോൾ ഞാൻ എൻ്റെ ഒഴുക്ക് അവിടെ നിർത്തിയോ? ഇല്ല, ഞാൻ പിന്നെയും ഒഴുകി. അജിരി, ഞാൻ ഒഴുകിക്കൊണ്ടിരുന്നു. എങ്ങോട്ട്? ഇലൽ ബഹർ, ഇലൽ ബഹർ, എങ്ങോട്ട് ഒഴുകിയത്? കടലിലേക്ക് ഞാനിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. എപ്പോഴാണ് ഈ ഒഴുക്ക്? ലൈലനഹാർ, ലൈലനഹാർ എന്ന് പറഞ്ഞാൽ രാവും പകലും. ലൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൈറ്റ്, രാത്രിയാണ് അല്ലേ. നഹാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡേ, പകലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ രാത്രിയും പകലും, ലൈലനഹാർ എന്ന് പറഞ്ഞാൽ രാവും പകലും നമ്മൾ പറയാറില്ല മലയാളത്തിൽ, അതുപോലെയുള്ളൊരു പ്രയോഗമാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു? അജിരി ഇലൽ ബഹർ ലൈലനഹാർ, രാവും പകലും ഞാൻ കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അസ്തി അൽ ഇൻസാന, ഞാൻ എന്തു ചെയ്തു? മനുഷ്യനെ, മനുഷ്യനെ കുടിപ്പിച്ചു, മനുഷ്യന് കുടിക്കാനുള്ള വെള്ളം. വൽ ഹയവാനാത്ത്, അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് അല്ലേ, ഹയവാനാത്ത് അനിമൽസ്, മൃഗങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ കുടിപ്പിച്ചു. വത്തുയൂറ, ബേഡ്സ്, പക്ഷികളെ ഞാൻ കുടിപ്പിച്ചു. മാത്രമല്ല വൻ നബാതാത്ത്, ചെടികൾക്ക് ഞാൻ വെള്ളം നൽകി. വല്ലസ്ജാർ, പിന്നെയോ മരങ്ങൾക്കും നൽകി. ഇതൊക്കെ മനുഷ്യനും മൃഗങ്ങൾക്കും അതുപോലെ തന്നെ ചെടികൾക്കും മരങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഈ വെള്ളം നൽകി എന്നാണ് പറയുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഓക്കെ, എല്ലാവരും ഈ പാഠം നന്നായിട്ടൊന്ന് വായിക്കുക, ഒരു പ്രാവശ്യം എഴുതുക. ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.